ഇതില് കുറെ ട്രൈ ചെയ്തിട്ടാണ് കമന്ററി പോർഷൻസ് ഇത് പഠിച്ചത്. സോ അതില് ഇപ്പം ഹെൽപ്പ് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇത് പഠിക്കുമ്പോൾ എന്തായിരുന്നു, ഇപ്പൊ കുറെ പേര് പറഞ്ഞിട്ടുണ്ടോ കല്യാണോട്, എന്നോട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കല്യാണി എച്ച് ഡി പഠനം ചെയ്യണോ, കല്യാണിക്ക് മലയാളം ഉള്ളതല്ല ഇംഗ്ലീഷ് ആണ് ആക്സെന്റ് ഉള്ളത്. അപ്പൊ ആ തോട്ടിനെ ആ ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്, ആ ഒരു ഇംഗ്ലീഷ് പ്രശ്നത്തെ അതിനൊക്കെ എങ്ങനെയാണ് മറികടന്നത്? ആക്ച്വലി അത് കുറെ എഫേർട്ട് ഇട്ടിട്ടാണ്, ലൈക്ക് അത് ഞാൻ ഒരിക്കലും ഞാൻ ഇത് മുഴുവൻ ക്രാക്ക് ചെയ്തു എന്ന് പറയില്ല കേട്ടോ, അത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. പക്ഷെ എന്റെ എന്റെ മുഴുവൻ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്, എനിക്ക് എന്റെ കറണ്ട് ലിമിറ്റില് മുഴുവൻ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. അത് ബേസിക്കലി ആൾക്കാരുടെ ലൈക്ക് യു സെഡ് അസ്ലയുടെ വോയിസ് നോട്ട്സ്, സഫ്രീന നമ്മുടെ ഒരു എഡി ഉണ്ടായിരുന്നു ഷീസ് ഫ്രം ദ സഫ്രീനയുടെ എക്സ്പ്രഷൻസ്, അതൊക്കെ ലൈക്ക് ഞാൻ ഒബ്സർവ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഡബ്ബില് കുറെ സമയം എടുത്തു, ഞാൻ എത്ര ദിവസം എടുത്തു എന്ന് പറയത്തില്ല, അത് നാണക്കേടാണ്. പക്ഷെ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ ചെയ്തത്. ഒരു പക്ഷെ കുറെ ലൈക്ക് ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞ് കുറെ കൂടി മലയാളത്തിലെ സിനിമകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഈ ഭാഷ, ഞാൻ ഈ സ്ലാങ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാമായിരിക്കും. പക്ഷെ എന്റെ ബിലീഫാണ്, ഞാൻ എന്റെ കരിയറിൽ എന്റെ ലൈഫിൽ ഇപ്പൊ ചെയ്യേണ്ട ഒരു സിനിമയാണിത്, ഇപ്പൊ സംഭവിക്കേണ്ട ഒരു സിനിമയാണിത്. സോ ദാറ്റ്സ് വൈ ഐ ഡിഡ് ഇറ്റ് നൗ. ഇത് ശരിക്കും ഫാത്തിമയുടെ ഒരു സ്ട്രഗിൾ ആണ്, കാരണം ടീസറിൽ